പാലക്കാട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് ഷാഫി പറമ്പിൽ എംഎൽഎ സന്ദർശിച്ചു. സ്റ്റാൻഡിലെ പരിമിതികൾ മനസ്സിലാക്കി പരിഹാരം കാണാനാണ് സന്ദർശനം. പാലക്കാട് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ ഷാഫി പറമ്പിൽ എംഎൽഎയും കെഎസ്ആർടിസിയിലെ ഉന്നതതല ഉദ്യോഗസ്ഥരും ബസ് സ്റ്റാൻഡ് സന്ദർശനം നടത്തി. കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലെ ശുചിമുറികളുടെ സൗകര്യം ഇപ്പോൾ ലഭ്യമല്ല. അതിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച ഒരു മാസത്തോടെ ശുചിമുറികൾ യാത്രക്കാർക്ക് തുറന്നു നൽകാൻ യോഗത്തിൽ തീരുമാനമായി. ഒപ്പം തന്നെ സ്റ്റാൻഡിൽ ഇതര സംസ്ഥാനക്കാർ മുതൽ എത്തുന്നതിനാൽ സുരക്ഷയ്ക്കായി സ്റ്റാൻഡ് പരിസരം മുഴുവനായും സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഒപ്പം തന്നെ ബസ് സ്റ്റാൻഡിലുള്ള മുലയൂട്ടൽ സൗകര്യമുള്ള മുറി ആവശ്യപ്പെടുന്ന യാത്രക്കാർക്ക് തുറന്നു നൽകാനും തീരുമാനിച്ചു. ടോയ്ലറ്റ് സൗകര്യങ്ങളും മറ്റും കൂടുതലായിട്ട് ജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന ഒരു സംവിധാനം ഉറപ്പുവരുത്താൻ ഇപ്പം അതിൻ്റെ ഒരു ട്രയൽ റൺ ഈ ആഴ്ച തൊട്ട് തുടങ്ങുകയാണ്. ഈ പുതിയ കോംപ്ലക്സിലെ യാത്രക്കാർക്ക് പബ്ലിക് ടോയ്ലറ്റിൻ്റെ ഒരു ട്രയൽ റൺ ഈ ആഴ്ച തൊട്ട് തുടങ്ങുകയാണ്. അപ്പോൾ 17-ാം തീയതി ആകുമ്പോഴത്തേക്കും അത് പുതിയ കരാറുകാരൻ ലഭിച്ചിട്ടുണ്ട്. അത് പുതിയ കരാറുകാരെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് ഈ 17-ാം തീയതിയോടുകൂടി. ഒരാഴ്ചത്തെ ട്രയൽ റണ് ശേഷം അതിലെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് പരിശോധിച്ച് ഇപ്പോൾ കരാറ് കിട്ടിയ ആളുകൾ 17-ാം തീയതി മുതൽ ടോയ്ലറ്റ് പൂർണ്ണമായിട്ടും പിന്നെ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കും. പിന്നെ ഷീ റൂമിൻ്റെ ഒരു കാര്യം, ഷീ റൂം പിന്നെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ ആരംഭിച്ച വനിതകൾക്കുള്ളൊരു പ്രത്യേക പരിഗണന എന്നുള്ള നിലക്ക് തന്നെ ആരംഭിച്ചൊരു കാര്യമാണ്. പക്ഷേ അത് പലപ്പോഴും ആവശ്യക്കാരല്ല അത് ഉപയോഗിക്കുന്നൊരു സാഹചര്യം വന്ന സ്ഥിതിക്ക് പ്രധാനമായും മുലയൂട്ടുന്ന അമ്മമാർക്കും പിന്നെ പ്രായമേറിയ സ്ത്രീ യാത്രക്കാർക്കും കൂടുതൽ പരിഗണന കൊടുത്തുകൊണ്ട് ആവശ്യപ്പെടുന്ന സമയത്ത് ആവശ്യപ്പെടുന്ന മുറക്ക് ചാവി എടുത്തു കൊടുക്കുന്ന ഒരു സംവിധാനമാക്കുക, അത് അതിൻ്റെ ഒരു ക്ലീൻലിനെസ്സും സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ അതാണ് ഏറ്റവും നല്ലതെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ അത് ആവശ്യപ്പെടുന്ന മുറക്ക് മുലയൂട്ടുന്ന അമ്മമാർക്കും പ്രായം ഏറിയ സ്ത്രീ യാത്രക്കാർക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാവുന്ന തരത്തിൽ അത് ചെയ്യും എന്നുള്ളതാണ്. നിലവിൽ ബസ് സ്റ്റാൻഡിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ചായക്കട യാത്രാ തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്നും അത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് നീക്കി സ്ഥാപിക്കാനും ഷാഫി പറമ്പിൽ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കെഎസ്ആർടിസിക്ക് സമീപം യാത്രക്കാർക്കുൾപ്പെടെ ഇന്ധനം നിറയ്ക്കാൻ കഴിയുന്ന രീതിയിൽ പെട്രോൾ പമ്പ് യാഥാർത്ഥ്യമാക്കുന്നുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ഒപ്പം തന്നെ ബസ് സ്റ്റാൻഡിലെ ശുചീകരണ പ്രവൃത്തികൾ ഉറപ്പുവരുത്തുന്നതിനായി കൃത്യമായി ശുചീകരണ തൊഴിലാളികളെ വയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ക്ലീൻലിനെസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഹൗസ് കീപ്പിംഗ് ഷെഡ്യൂൾ ഉണ്ടാക്കും. ഇത്ര മണിക്കൂർ കൂടുമ്പോൾ ക്ലീനിങ്ങിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളുകൾ അതാത് സ്ഥലങ്ങളിൽ നിർബന്ധമായിട്ടും അവിടെ വൃത്തിയാക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യും. അതിനുവേണ്ടി ഒരു ഹൗസ് കീപ്പിംഗ് ഷെഡ്യൂൾ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുന്ന കാര്യത്തിൽ കരാറുകാരത് വൃത്തിയായി സൂക്ഷിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഒരു ഇൻസ്പെക്ഷൻ ഷെഡ്യൂളും കെഎസ്ആർടിസിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇൻസ്പെക്ഷൻ ഷെഡ്യൂളും അതിനുവേണ്ടി ഉണ്ടാക്കുന്നു. കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഇത് സൂക്ഷിക്കപ്പെടണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിച്ചത്. അടുത്തയാഴ്ചയോടെ ബസ് സ്റ്റാൻഡിലെ മുന്നിലും പിന്നിലുമായി 2 ഹൈമാസ് ലൈറ്റുകളും സ്ഥാപിക്കും. എംഎൽഎ ഫണ്ടിൽ നിന്ന് പിന്നെ 2 ഹൈമാസ് ലൈറ്റുകൾ പിന്നെ ഇതിൻ്റെ പുറകിലായിട്ടും ഫ്രണ്ടിലായിട്ടും അത് സ്ഥാപിക്കാനുള്ള ഉത്തരവും ഇറങ്ങിയിട്ടുണ്ട്. അതും സ്ഥാപിക്കുന്നതായിരിക്കും. യോഗത്തിൽ കെഎസ്ആർടിസി ചീഫ് ഓഫീസർ പി വി വിനോദ് കുമാർ, ക്ലസ്റ്റർ ഓഫീസർ ജോഷി ജോൺ, ജില്ലാ ഓഫീസർ കെ ജയകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. യു ടി വി ന്യൂസ് പാലക്കാട്.